കോവിഡ്-19 വ്യാപനത്തെ തുടർന്ന് പലശന ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡ് റെഡ് സോണായി പ്രഖ്യാപിച്ചു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ കോവിഡ്-19 വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി പലശനയിൽ യോഗം ചേർന്നു. പലശന ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡായ തല്ലുമന്നമാണ് റെഡ് സോണായി പ്രഖ്യാപിച്ചത്. ചെമ്മണാമട, കമ്മാന്തറ, പുത്തൻകാവ്, താമരമുകൾ തുടങ്ങിയ പ്രദേശങ്ങളാണ് 8-ാം വാർഡ് പരിധിയിൽ ഉൾപ്പെടുന്നത്. റെഡ് സോൺ മേഖലയിൽ അനാവശ്യമായ ജനസഞ്ചാരം അനുവദിക്കില്ല. അത്യാവശ്യ വസ്തുക്കൾ വിൽക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമേ തുറന്നു പ്രവർത്തിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം 3-ാം വാർഡായ പൂളപ്പറമ്പും റെഡ് സോണായി പ്രഖ്യാപിച്ചിരുന്നു. പല്ലാവൂർ ചിൻമിയ സ്കൂൾ 100 ബെഡ് സൗകര്യങ്ങളോടെ കോവിഡ് ചികിത്സാ കേന്ദ്രമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പി ഗീത അറിയിച്ചു. ഈ ഫസ്റ്റ് എയ്ഡ് സെന്റർ നമ്മൾ ഇനി നമ്മുടെ ഹോസ്പിറ്റലിൽ ഇവിടെ പഞ്ചായത്തിൽ ഓരോ പഞ്ചായത്തിലും ഹോസ്പിറ്റൽ തയ്യാറാക്കി. ഇനി ആളുകളുടെ വ്യാപനം കൂടുന്നതനുസരിച്ച് രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഇനി പാലക്കാട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാതെ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ ഈ ഹോസ്പിറ്റൽ സൗകര്യം ഒരുക്കുക എന്ന ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് കൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും ഒക്കെ ഇടപെട്ടുകൊണ്ട് തന്നെ നമ്മുടെ ചിന്മയ സ്കൂൾ, പല്ലാവ് ചിന്മയ സ്കൂൾ തന്നെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. 100 കിടക്കകളുള്ള സംവിധാനമാണ് ഒരുക്കേണ്ടത്. ഇപ്പം നമ്മൾ 50 ബെഡിനുള്ള സൗകര്യം ഇന്നലെ ഏകദേശം ആയിട്ടുണ്ട്. ഇന്നും നാളെയൊക്കെ ആയിട്ട് തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം പൂർത്തീകരിക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ അത് കഴിഞ്ഞ് ജില്ലാതലത്തിൽ നിന്ന് കളക്ട്രേറ്റിൽ നിന്ന് അവർ ഉദ്യോഗസ്ഥന്മാർ വന്ന് പരിശോധന നടത്തി കഴിഞ്ഞാൽ പൂർത്തി അതിൻ്റെ പ്രവർത്തനം കഴിഞ്ഞ് നമുക്ക് 23-ഓടു കൂടി പ്രവർത്തനം ആരംഭിക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ള നിർദ്ദേശം. ആ നിർദ്ദേശം അനുസരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പഞ്ചായത്തും ആരോഗ്യ വകുപ്പും കൂടി ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ഈ മഹാമാരിയെ നേരിടാൻ എല്ലാവരും ഒരുമിച്ച് നിന്ന് കൈകോർക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ എല്ലാ വാർഡുകളിലെ കമ്മിറ്റികളും കൃത്യമായിട്ട് ഇടപെടുകയും പഞ്ചായത്തിലെ കമ്മിറ്റി എല്ലാവരുടെയും സംവിധാനത്തോടുകൂടി ഇത്തരം യോഗങ്ങൾ ചേർന്നുകൊണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള പ്ലാൻ കൂടി ഇരുന്നു കൊണ്ടാണ് അത് ആലോചിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എല്ലാവരുടെയും സഹായ സഹകാരങ്ങൾ തുടർന്നും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ് ഉദ്യോഗസ്ഥർ, റവന്യൂ ഡിപ്പാർട്ട്മെന്റ്, പഞ്ചായത്ത് അധികൃതർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു.